രമേശ് പിഷാരടി മമ്മൂക്കിയുടെ വാലോ അതോ മമ്മൂക്കിയുടെ ഡ്രൈവറോ? എവിടെ പോയാലും മമ്മൂക്കിയോടൊപ്പം രമേശ് പിഷാരടിയും ഉണ്ടാവും. സത്യത്തിൽ മമ്മൂട്ടിയല്ലേ രമേശ് പിഷാരടിയുടെ ഡ്രൈവർ? മമ്മൂട്ടി ഡ്രൈവ് ചെയ്യുന്നു, രമേശ് പിഷാരടി കൂടെ യാത്ര ചെയ്യുന്നു. മമ്മൂട്ടിക്ക് ആരാണ് രമേശ് പിഷാരടി? അവസാനം മമ്മൂട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് രമേശ് പിഷാരടി. മമ്മൂക്കയുമായുള്ള ബന്ധത്തെ സൗഹൃദം എന്ന പേരിട്ട് വിളിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. തോളത്ത് കൈയിട്ടൊക്കെ നടക്കുന്നതാണ് സൗഹൃദം. എനിക്ക് അദ്ദേഹത്തോടുള്ളത് സ്നേഹവും ബഹുമാനവുമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്നോടുണ്ടാകുക സ്നേഹവും പരിഗണനയുമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കുള്ളൊരു മാർജിൻ ഒരല്പം ഇങ്ങോട്ട് മാറ്റി വരച്ച് തരുന്നു. ചില ട്രോളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവയെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. പക്ഷേ എന്നെ ട്രോളുന്നവർക്കൊന്നും അറിയാത്തൊരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെ: കുറേ നാളുകൾക്ക് മുൻപ് ഗാനമേളകളുടെ ഇടവേളകളിൽ മിമിക്രി കളിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തുള്ളൊരു ട്രൂപ്പിൽ ഞാൻ കളിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചിട്ട് അയാളുടെ നാട്ടിൽ ഒരു പരിപാടിയുണ്ട്, കുറച്ച് പ്രശസ്തരായ കലാകാരന്മാരെ അങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അവിടെയുള്ളൊരു ഗൾഫുകാരനാണ് പരിപാടിയുടെ സ്പോൺസർ. ഞാനുൾപ്പെടെ 4 പേരവിടെ പോയി. മാരുതി 800 കാറിൽ ഉത്സവസ്ഥലത്തെത്തി. പരിപാടി തീരുമ്പോഴേക്ക് അവർക്ക് ഏതോ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടി. ഷോ കഴിഞ്ഞു പോകുമ്പോൾ അയാളും ഒപ്പം വേണം, ഒരാൾ പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറത്താണ് ജംഗ്ഷൻ, ഇവരെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞു. ശേഷം എന്നെ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. അവരാ വഴി അങ്ങ് പോയി. 1 മണി മുതൽ ആ അമ്പലപ്പറമ്പിൽ കാത്തു നിൽക്കാൻ തുടങ്ങി ഞാൻ. അവിടെ ഒരു പലകയിൽ അവർ വന്നാൽ കാണാൻ കണക്കിന് കിടന്നുറങ്ങി. രാവിലെ 8:30 മണിയായി എഴുന്നേറ്റപ്പോൾ, ഇന്നലെ പരിപാടി കണ്ടവർ ജോലിക്ക് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നു. പോയില്ലേ എന്ന് പലരും ചോദിച്ചു. ഒടുവിൽ ബസ് കയറി തിരുവനന്തപുരത്തേക്ക് എത്തി. അവിടെ നിന്നും എറണാകുളത്തേക്കും ബസ് കയറി. സീറ്റൊന്നുമില്ല, നിന്നുറങ്ങി യാത്ര ചെയ്യുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹം സിനിമ നടനാകണം, അവരെ പരിചയപ്പെടണം എന്നൊക്കെയാണ്. ആ എനിക്ക് എറണാകുളത്തൊരു വലിയ സ്റ്റാർ ഹോട്ടലിൽ എല്ലാ സിനിമാ താരങ്ങളുമുള്ള അമ്മയുടെ മീറ്റിങ്ങിന് മമ്മൂക്കിയുടെ കാറിൽ പോകാൻ ഒരവസരം കിട്ടുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, അഭിമാനം ഇവരാരും വാക്കാൽ പറയുന്നതിനും അപ്പുറമാണ്. രമേശ് പിഷാരടി പറയുന്നു, മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾ ആഗ്രഹിക്കുന്ന ഒരവസരം ആണ് രമേശ് പിഷാരടിക്കും കിട്ടിയത്. അസൂയ കൊണ്ട് രമേശ് പിഷാരടി ട്രോളുന്നതാണ്. ഒരവസരം കിട്ടിയാൽ ട്രോളുന്നവരും മമ്മൂട്ടിക്കൊപ്പം യാത്ര ചെയ്യും. ഈ ട്രോൾ ഉണ്ടാക്കുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് മമ്മൂട്ടി ഡ്രൈവ് ചെയ്യുന്ന കാറിൽ തൊട്ടടുത്ത സീറ്റിൽ നിങ്ങൾ മമ്മൂക്കയുടെ കൂടെ പല കഥകളും പറഞ്ഞിരിക്കുന്ന ആ യാത്ര ചെയ്യുന്ന അനുഭവം നിങ്ങളൊന്ന് ചിന്തിച്ചോട്ടെ. നിങ്ങൾക്കും ഉണ്ടാകുന്ന സന്തോഷം എത്രത്തോളമായിരിക്കും, ആ സന്തോഷമാണ് രമേശ് പിഷാരടി എൻജോയ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.